Hi, hello, ellarkum Fathimas home recipe like swagatham. Innivide namukku valare simple um tasty aayittu rasam enginaanu prepare cheyyunnu ennallathu kaanam. Pinne iduvare ende video kaanathavar undengi kaanu. Pinne ningalkku ende video ishta avunnundengi onnu like cheyya, share cheyya, subscribe kodi cheyya. Appo namukku video like povam. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് തക്കാളി വാഷ് ചെയ്തിട്ട് തോലൊന്നും കളഞ്ഞിട്ടില്ല അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ചെറിയുള്ളിയാണ് പിന്നെ ഒരു 10 12 അല്ലി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് പിന്നെ ചെറിയ ജീരകം അതും കൂടി സ്വല്പം എടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതിവിടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് തക്കാളി ഇവിടെ കുക്ക് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിന്റെ ആ ഒരു തോല് ഒന്ന് അടർത്തി മാറ്റി എടുക്കണം ഇവിടെ ഞാൻ തക്കാളിയുടെ തോല് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കാം അപ്പോൾ അതൊന്നെങ്കിൽ നമുക്ക് ഫോർക്കോ ഇതുപോലെ ഇതൊക്കെ വെച്ചിട്ട് സ്മാഷ് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തു എടുക്കാം ഇനി ഇവിടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വാളൻപുളി ഞാൻ എടുത്തിട്ടുണ്ട് അത് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് അതൊന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ പൾപ്പ് എടുക്കാം ഇനി കുറച്ച് മല്ലിയില എടുക്കാം ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ഡാർക്കായി പോയിട്ടോ വീഡിയോ അപ്പോൾ അത് ചട്ടിയൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കടുക് വറുത്ത് ആദ്യം താളിച്ചെടുക്കാം ഇനി നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് കഷ്ണം വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം വറ്റൽമുളക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ആ ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒരു റോ സ്മെല്ല് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് ആ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ആ ഒരു പച്ചമണം എല്ലാം മാറി ഇനി നമുക്കിതിലേക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും പിന്നെ ആ ചെറിയ ജീരകവും അത് രണ്ടും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ സ്വല്പം കായം ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇനി കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിപ്പിക്കുക അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് ഉലുവ പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട് ഒരു സ്വല്പം മതി കേട്ടോ അല്ലെങ്കിൽ ഒരു കയ്പ്പരസം വരും അപ്പോൾ കുറച്ച് ഒരു നുള്ളൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ആ ഉടച്ചു വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ പുളി ഞാനവിടെ പൾപ്പ് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പുളി നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പുളി നോക്കിയിട്ട് പിന്നീട് ആഡ് ചെയ്താലും മതി കേട്ടോ
നിങ്ങൾക്ക് അങ്ങനെ പുളി കൂടുതലാവും എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇവിടെ തിള വന്നിട്ടുണ്ട്, ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയാണ്. എല്ലാവർക്കും ഇതൊന്നും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റിയും ആണ്. നമുക്ക് രസപ്പൊടിയൊന്നും വാങ്ങാതെ തന്നെ വീട്ടിൽ സിമ്പിളായിട്ടിത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.